അയ്യോ എന്നോട് ക്ഷമിക്കണം, ഞാനിപ്പോ ഒരു ലൈവ് ഇട്ടായിരുന്നു, അത് പോസ്റ്റ് ചെയ്തത് പോസ്റ്റിന്റെ ഓപ്ഷനും ഈ ഡിലീറ്റിന്റെ ഓപ്ഷനും അപ്പുറം ഇപ്പുറം കിടന്നതാ, മാറിപ്പോയി ഡിലീറ്റ് ആയി പോയെന്നാ തോന്നുന്നത്. ഇപ്പൊ അത് കാണുന്നില്ല, ഒന്നിന്റെ മെസ്സേജ് വന്നു ചേട്ടാ ഇട്ട ലൈവ് കാണുന്നില്ല, ഇട്ട ലൈവ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അബദ്ധം പറ്റി പോയതാണ് ഞാൻ. അപ്പൊ ഞാൻ അർജന്റായിട്ട് മീറ്റിംഗിന് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് ആലോചിച്ച് ചെയ്തൊരു ലൈവായിരുന്നു. അപ്പൊ ലൈവ് ചെയ്യാനുള്ള കാര്യം വേറൊന്നുമല്ല കേട്ടോ, അതൊന്നും സാരാംശം ചുരുക്കി പറഞ്ഞേക്കാം. ഈ ശിവാനിക്കുട്ടിയെ ഞാൻ പോയി കണ്ടതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കമന്റ്സ് വായിച്ച്, നിങ്ങൾ ഒരുപാട് പേര് എഴുതിയേക്കുന്നത് കണ്ടു, നിങ്ങൾ കരഞ്ഞു, നിങ്ങൾ കരഞ്ഞു. സത്യത്തിൽ നിങ്ങളുടെ കമന്റ്സ് വായിച്ചിട്ട് കരഞ്ഞാൽ ഞാനാണ്, കാരണം എനിക്ക് അത്രയേറെ ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. ഭഗവാൻ ഇത്രയേറെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്, ഇത്രയേറെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ എന്ത് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്? ഇതിന്റെ ഇടയ്ക്ക് എത്ര മെസ്സേജുകൾ വന്നേക്കുന്നു, പലയിടത്തു നിന്ന് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ചേട്ടാ ഒന്ന് വാ ചേട്ടാ. അപ്പൊ എന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരാൾ എന്നെ ഒരു കാര്യത്തിന് വിളിച്ചിട്ട് അത് ചെയ്തു കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു മാനസിക ദുഃഖമുണ്ട്. ഇത് എനിക്ക് പറ്റുന്നതും ഇല്ല, അപ്പൊ ഞാൻ എന്ത് വേണം എനിക്ക് അറിയില്ല, ഇത് എങ്ങനെ ഇവരെയൊക്കെ ഞാൻ സഹായിക്കും? എന്റെ കയ്യിൽ അതിനു വേണ്ടി പൈസയൊന്നുമില്ല, എനിക്ക് ജീവിക്കാനും ബേസിക്കലി ഉള്ള പൈസയൊക്കെ ഈ അടുത്ത സമയത്തൊക്കെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഒരു പരിധിക്കപ്പുറം ഇപ്പൊ ഒരുപാട് പേരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ശിവാനിക്ക് തന്നെ ഞാൻ സൈക്കിൾ മേടിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ ചെറിയ കമന്റുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. എനിക്കറിയാം ഇതൊക്കെ ഇതൊക്കെ മനുഷ്യർക്ക് എപ്പോഴും ഇങ്ങനെയാണ്, നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് നമ്മളൊപ്പം ഇരിക്കുന്നതിന് ഒന്നും പലപ്പോഴും വില കാണത്തില്ല. അപ്പൊ അയ്യോ മക്കളെ അച്ഛനൊരു ഒരു വീഡിയോ എടുക്കുക, അതാ അവിടെ നിൽക്ക്, എന്റെ ഇടയ്ക്ക് പുറത്തു പോയ. അപ്പോൾ ഞാനീ പറഞ്ഞത് നിങ്ങൾ എനിക്കൊരു ഒരു ചെറിയ സജഷൻ തരണം, എന്തായിരിക്കണം അഖിൽ മാറാരുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. അത് രാഷ്ട്രീയം വേണ്ട കേട്ടോ, രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നതാണെങ്കിൽ ശരിയായ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് തോന്നിയൊക്കെ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാതെ ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലും പോയിട്ട് ഞാൻ ഇന്നൊരു പാർട്ടിയുടെ ആളായിട്ടൊന്നും മാറാൻ എനിക്കും വലിയ താല്പര്യമൊന്നും ഇല്ല. എന്റെ അഭിപ്രായങ്ങൾ അപ്പോഴപ്പോഴും തോന്നുന്ന വിഷയങ്ങളുടെ ശരികളൊക്കൊപ്പം ഞാൻ സഞ്ചരിക്കും, ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന നിലപാടുകളുമായിട്ടൊക്കെ തന്നെ ആകാൻ മുന്നോട്ട് പോകാം. രാഷ്ട്രീയം എന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ഒരു ചാരിറ്റി മേഖലയിൽ അഖിലേട്ടാ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ അഖിലേട്ടൻ വിചാരിച്ചു അതിന് കഴിയും. അപ്പം അതിനെന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള സ്റ്റെപ്പുകളെക്കുറിച്ച് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പം നിലവിൽ സിനിമയിൽ അഭിനയിക്കാനും പിന്നെ എൻ്റെ പ്രോജക്ട് സംവിധാനം ചെയ്യാനൊക്കെയുള്ള പരിപാടിയൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ സീരിയസ് ആയിട്ട് ഞാൻ അതിലേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പം അതിലേക്ക് അയ്യോ വേണ്ട, അതൊന്നും വേണ്ട, നിങ്ങൾ ഇന്ന് ഇതുപോലെ അങ്ങ് പോയാൽ മതി, ബിഗ് ബോസിൽ നിങ്ങൾ ഞങ്ങൾ ഒരുപാട് പേരെ ചിരിപ്പിച്ചു, അങ്ങനെ നിങ്ങളൊരു എൻ്റർടൈനറായിട്ട് തന്നെ തുറന്നാൽ മതി. എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത് പറയുക. പിന്നെ ദൈവി ഇത് ഈ നമ്മളെ താല്പര്യമില്ലാത്തവർ വന്നിട്ട് നിന്നിൽ നിന്നൊരു കോപ്പും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ ഒന്നും ഒരു കോപ്പ് തരാനും നമുക്ക് താല്പര്യമില്ല. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും വീഡിയോ ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ കണ്ടന്റ് തരുന്നതും. നിങ്ങളും ഞാനും തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ മാത്രമാണ് ഈ വീഡിയോസുകളും മറ്റുമൊക്കെ. എനിക്ക് ഞാൻ പോലും ഈ ഇപ്പം ഈ ശിവാനിയെ കണ്ടിട്ട് തിരിച്ചു വന്ന ദിവസം വേറൊരു പെൺകുട്ടി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സഹോദരൻ മരിച്ചുപോയി, 24 വയസ്സുള്ള സഹോദരൻ ദുബായിൽ വെച്ചിട്ട് മരിച്ചു പോയിട്ട് അവളും അവളുടെ ഹസ്ബൻഡും കൂടാണ് എന്നെ കാണാൻ വന്നത്. അപ്പം അവൾക്ക്, ഞാൻ അവളുടെ ബ്രദറാണ്, അവൾ എന്നെ കണ്ടപ്പോഴേ വന്ന് കെട്ടിപ്പിടിച്ച് എത്രയോ സമയം നിന്ന് കരയുമായിരുന്നു. അപ്പം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കൃഷ്ണകുമാറും അവളുടെ ഹസ്ബൻഡും ഒക്കെ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു ഈ രംഗം കണ്ടിട്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള വൈകാരിക നിമിഷങ്ങളൊക്കെ ഞാൻ ദിവസേന ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൾ തന്നെ പറയുന്നുണ്ട്, അവളുടെ അമ്മയ്ക്ക് ഇപ്പോൾ ഞാൻ മകനാണ്, അവരെന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഈ കൈലിയൊക്കെ കൊടുത്ത് ഷർട്ടുമൊക്കെ ഇടാതിരിക്കുന്ന ഇരുത്ത് അവളുടെ വീട്ടിൽ അവളുടെ അനിയൻ ഇരിക്കുന്നതാണൊക്കെ അവൾക്ക് തോന്നും. അപ്പം എന്നെ അവള് പ്രായം കൊണ്ട് ഞാൻ ഒരുപാട് അവൾക്ക് മൂത്തതാണെന്നുണ്ടെങ്കിൽ അവൾ എന്നെ അനിയനായിട്ടാണ് കാണുന്നത്. അതുപോലെ കേരളത്തിലുള്ള ഒരുപാട് മനുഷ്യർ അവരുടെ ഏതെങ്കിലുമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയവരോ അല്ലെങ്കിൽ അവർക്കൊപ്പമുള്ള ഉണ്ടാവാൻ അവർ ആഗ്രഹിച്ചിരിക്കുന്നവരുമായ ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്നെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു വൈകാരികമായിട്ടുള്ളൊരു ബന്ധം പലപ്പോഴും ഈ പറയുന്ന ആൾക്കാരും ഞാനും ജനങ്ങളും ഞാനും തമ്മിൽ ഉണ്ടാവുന്നത് കൊണ്ട് ഈ ഒരു സ്നേഹം അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ, അതായത് എൻ്റെ നമ്മളെ ഈ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതുകൂടെ കൊണ്ട് കൂടിയാണ് ചോദിക്കുന്നത്. ഒരു കൃത്യമായ ഉപദേശം തരിക. അത് ഇനി ഞാൻ ഭയങ്കര കൺഫ്യൂസായി. എനിക്ക് ഞാനിപ്പോൾ സിനിമയിലേക്ക് ഞാൻ പോയി, ഞാൻ കുറേ പൈസ ഉണ്ടാക്കി, പക്ഷേ പൈസ അങ്ങനെ അറിയില്ലെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഒന്ന് പ്ലീസ് ഒന്ന് പറയും, നിങ്ങൾ എന്താണ് അഖിലിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നത്? രാഷ്ട്രീയ അഭിപ്രായങ്ങളെങ്കിൽ പറയണോ? ഞാൻ പറയണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ നിർത്താം. കാരണം ഈ പൊളിറ്റിക്കൽ അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്ക് വ്യക്തിപരമായ നഷ്ടമല്ലാതെ ഒരു പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് എനിക്ക് എപ്പോഴും പറയാം. കുറേ ആൾക്കാരെ വെറുപ്പിക്കുക എന്നുള്ളതല്ലാതെ, പക്ഷേ അപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആത്മസംതൃപ്തി മാത്രമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. എന്നെ വന്ന് വിമർശിക്കുന്നതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ അഭിപ്രായം പറയുന്നത് നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല, ആരെയൊക്കെയോ എവിടൊക്കെയോ ഇരുന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ശബ്ദമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ അങ്ങനെ നിങ്ങൾ കാണരുത്. എല്ലാ അഭിപ്രായങ്ങളെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സും ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കുണ്ടാവണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അവരെ കുറേ ഗ്രൂപ്പുകളായി പോയി തെറി വിളിച്ചതുകൊണ്ട് നിങ്ങൾ നന്നാ, ഒരിക്കലും നന്നാവില്ല. നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്, അവരെ നിങ്ങൾ സന്തോഷിപ്പിക്കുക. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഈ കമൻസ് ഇടണം കേട്ടോ, മറക്കല്ലേ.